हाई फ्रेंड्स वेलकम टू सी एस बी एडु फोकस इन नम्बे सी एस बी मुन वर्ष ऋपीट चोदचनस अब एक्साम वरा साध्यता क्वस्टन डिस्कसा अब एक्साम तोरुम रिविशन तुंग अब क्वस्टनस नोकीं एक्साम ना हेलपफुल अब नमुक क्वस्टनस ओरों नोक फस्ट क्वस्टन लीड बैंक स्कीम वाज रेकमेंडेड बाय डैश कमिटी लीड बैंक स्कीम रेकमेंडेड नरीमान कमिटी नेक्स्ट क्वस्टन इंडस्ट्रियल बैंक्स आर ऑलसो कॉल्ड डैश बैंक्स इंडस्ट्रियल बैंक्स ने इन्वेस्टमेंट बैंक्स अरियपेड क्लोजिंग ऑफ ए फिक्स्ड डिपॉजिट बिफोर ड्यू डेट इज कॉल्ड फिक्स्ड डिपॉजिट ड्यू डेट मे क्लोज प्रीमैच्योर क्लोजिंग द कैपेसिटी टू प्रोड्यूस कैश ऑन डिमांड इज कॉल्ड लिक्विडिटी डिमांड समयत कैश प्रोड्यूस लिक्विडिटी അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ക്യാഷ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ബാങ്കുകളെ ഹൈ ലിക്വിഡിറ്റി ഉള്ള ബാങ്കുകളാണെന്ന് പറയും അല്ലെങ്കിൽ സൊസൈറ്റിയോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെങ്കിലും ലിക്വിഡിറ്റി കൂടുതലാണെന്ന് പറയും ഫസ്റ്റ് പ്രൊവിൻഷ്യൽ ആക്ട് ഇൻ ഇന്ത്യ വാസ് പാസ്ഡ് ഇൻ ദ ഇയർ 1925 ഫസ്റ്റ് പ്രൊവിൻഷ്യൽ ആക്ട് 1925 ആണ് 1925 ബോംബെ പ്രൊവിൻസ് ആണ് വന്നത് ഇയർ 1925 മറക്കരുത് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ പെർമിറ്റഡ് ടു ബി റേസ്ഡ് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മാക്സിമം എത്ര ഷെയർ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് The unwritten portion of the deferred revenue is known as fictitious asset. Deferred revenue in the unwritten portion fictitious asset ennaanu paraya. The Cochin Cooperative Agricultural and Rural Development Bank was situated in Thrissur. Cochin Cooperative Agricultural and Rural Development Bank തൃശ്ശൂരാണുള്ളത് ദ പെൻഷൻ സ്കീം ഫോർ കോപ്പറേറ്റീവ് എംപ്ലോയീസ് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1994 പെൻഷൻ സ്കീം ഫോർ കോപ്പറേറ്റീവ് എംപ്ലോയീസ് സ്റ്റാർട്ട് ചെയ്തത് വിൻഡോ ഡ്രസ്സിംഗ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിൻഡോ ഡ്രസ്സിങ് ഏത് ടൈപ്പ് സൊസൈറ്റി ആയിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്തിരിക്കണം കൺസ്യൂമർ സൊസൈറ്റി ആയിട്ടാണ് വിൻഡോ ഡ്രസ്സിങ് അസോസിയേറ്റ് ചെയ്തിരിക്കണം അപ്പോൾ വിൻഡോ ഡ്രസ്സിങ് എന്ന് ചോദിച്ചാൽ നമുക്കപ്പോൾ കൺസ്യൂമർ സൊസൈറ്റി എന്ന് ഓർമ്മ വരണം എൻ ഓർഗനൈസേഷൻ സെറ്റപ്പ് വിത്ത് ദ ഒബ്ജക്റ്റീവ് ടു പ്രൊമോട്ട് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് അതായത് ഓർഗനൈസേഷൻ ഏത് ഓർഗനൈസേഷനാണ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് നാഫെഡാണ് നാഷണൽ ലെവലിലുള്ളതാണ് നാഫെഡ് നാഫെഡിൻ്റെ ഇയർ 1958 അതും കൂടി ഒപ്പം പഠിച്ചു പോവുക ദ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ഇൻ 1996-97 ടു സ്ട്രെങ്തൻ ദ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം in the cooperative sector through market intervention measures is Nidhi Stores 1996-97 കാലഘട്ടത്തിലെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കോപ്പറേറ്റീവ് സെക്ടറിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നത് നിധി സ്റ്റോറാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്രഷറി ബിൽസ് വിച്ച് ആർ ഇഷ്യൂഡ് ഓൺലി ടു സ്റ്റേറ്റ് ഗവൺമെൻറ് സെമി ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ നോൺ ആസ് ആഡ് ഹോക്ക് ട്രഷറി ബിൽസ്
ഏത് ട്രഷറി ബിൽസാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് സെമി ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിന് ആയിട്ട് ഇഷ്യൂ ചെയ്യാണത് അഡ്ഹോക്ക് ട്രഷറി ബിൽസാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെമി ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിനും ഇഷ്യൂ ചെയ്യാണത് An expenditure in which the benefits spread over a number of years. Capital expenditure. കുറേ കാലഘട്ടത്തേക്ക് വേണ്ടിയിട്ട് നീണ്ടു നിൽക്കണ എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് ഡാഷ് മീൻസ് ദ ഫോർമൽ എക്സ്പ്രഷൻ ഓഫ് എനി ഡിസിഷൻ ഓഫ് സിവിൽ കോർട്ട് ഡിക്രിയാണ് ഫോർമൽ എക്സ്പ്രഷൻ ഓഫ് എനി ഡിസിഷൻ ഓഫ് സിവിൽ കോർട്ട് പറയുന്നത് ഡിക്രിയാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് എഴുതി വെച്ച് പഠിക്കുക എക്സാമിന് ഇതും മുന്നൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇനി അടുത്ത ഒരു പാർട്ട് വീഡിയോ ഇതുപോലെ ഇടാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു